ജൂൺ 30 അർദ്ധരാത്രി മുതൽ 41% അധിക നികുതി ചുമത്തിക്കൊണ്ട് നടപ്പിലാക്കിയ പുതിയ ഡോർ ടു ഡോർ കാർഗോ നിയമം പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ കൊറിയേഴ്സ് ആൻഡ് കാർഗോ അസോസിയേഷൻ പ്രതിനിധികളും സ്ഥാപനങ്ങളും നിയമപരമായ പോരാട്ടം ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമെന്നോണം അസോസിയേഷന്റെ 7-അംഗ പ്രതിനിധി സംഘം ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. രാഷ്ട്രീയ തലത്തിൽ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നതോടൊപ്പം തന്നെ സുപ്രീംകോടതിയെയും സമീപിക്കും. നിയമം പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പായി കെട്ടിക്കിടക്കുന്ന കാർഗോ ഉൽപ്പന്നങ്ങൾ കഴിയും വേഗം തന്നെ ഉടമകൾക്ക് എത്തിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കുക, പ്രവാസികൾക്കു തിരിച്ചടിയായ നിയമം പിൻവലിച്ചുകൊണ്ട് നിലവിലെ കാർഗോ പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാകും 7-അംഗ സംഘം മുഖ്യമായും ഉന്നയിക്കുക എന്ന് ദുബായിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് സിയാദ്, സെക്രട്ടറി നവദീപ് പ്രഭാകർ എന്നിവർ പറഞ്ഞു. പ്രതിദിനം 500 ടണ്ണോളം സാധനങ്ങളാണ് ഡോർ ടു ഡോർ കാർഗോയിൽ ഇന്ത്യയിൽ മാത്രം എത്തിയിരുന്നത്. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷം ഇത് ഗണ്യമായി കുറഞ്ഞു. 6,000-ലേറെ തൊഴിലാളികൾ UAE-യിലും 500,000 ജീവനക്കാർ നാട്ടിലുമായി കാർഗോ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലൈസൻസ് തുക, കെട്ടിട വാടക, തൊഴിലാളികളുടെ വേതനം, ചരക്കു നീക്കത്തിനും അനുബന്ധ നടപടികൾക്കുമായുള്ള മറ്റു ചെലവുകൾ എന്നിവയെല്ലാം കാർഗോ മേഖലയിലെ പ്രതിസന്ധിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത്. 20,000 രൂപയ്ക്ക് തത്തുല്യമായ സാധനങ്ങൾ നികുതിയില്ലാതെ നാട്ടിലേക്ക് അയക്കാമായിരുന്ന സംവിധാനമാണ് നിലനിന്നിരുന്നത്. നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരുൾപ്പെട്ട ഈ മേഖലയുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാക്കുന്ന പുതിയ ഭേദഗതി പിൻവലിക്കണമെന്ന ആവശ്യം ഗൾഫ് മേഖലയിൽ സജീവമാണ്. കൂടാതെ കാർഗോ മേഖലയിലെ പ്രവർത്തനങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്താൻ അസോസിയേഷൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാർഗോ കമ്പനികളുടെ സേവനത്തെക്കുറിച്ച് പരാതികൾ, കാർഗോ ലഭിക്കാൻ കാലതാമസം നേരിടുക തുടങ്ങിയ കാര്യങ്ങൾ അസോസിയേഷനെ അറിയിക്കാൻ help@nridd2.com ഇമെയിലും www.nridd2.com എന്ന പേരിൽ പുതിയ വെബ്സൈറ്റും വൈസ് ചെയർമാൻ ലാൽജി മാത്യു, ജോയിന്റ് സെക്രട്ടറി റഷീദ് ബിസ്മി, ഷാനവാസ് സക്കീർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ബിഗ് 14 മിഡിൽ ഈസ്റ്റ്, ദുബായ്.